ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപയോഗിച്ച് പാണക്കാട്. സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി എക്സാക്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ചാർട്ട് എന്താണോ അതിൻ്റെ സെയിം റെപ്ലിക്ക ആയിരുന്നു രാവിലെ ഉണ്ടായിട്ടുള്ള സിനാരിയോ. ബട്ട് അതിനുശേഷമുള്ള റിക്കവറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഇന്നലെ നിഫ്റ്റിയിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട്ലി സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് ഒരു സിമിലർ സിനാരിയോ ഉണ്ടായിരുന്നു. ആൻഡ് സെയിം ടൈം നിഫ്റ്റി എന്താ പറയുക, എക്സ്പയറി ദിവസം തരുന്ന ഒരു തേപ്പ് ഇന്നത്തെ ദിവസം തന്നിട്ടില്ലായിരുന്നു. ചെറിയ ട്രേഡുകൾ താഴത്തേക്കും മുകളിലേക്കും താഴത്തേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് വന്നു. ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡ് അവിടെയും വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. സോ രണ്ട് രീതിയിലേക്കും മാർക്കറ്റ് പിന്നെ രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ രീതിയിൽ ഇത്രയും വോളട്ടൈലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത ഈസ് വെരി ഹൈ ആണ് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നിപ്പം പിന്നെ ഞാൻ നിങ്ങൾക്ക് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലെവലിൻ്റെ താഴെ, അതായത് 52.150. ഞാൻ അതുപോലെ തന്നെ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും ഞാൻ പറഞ്ഞു, ഞാൻ ലെവൽ ഞാൻ ഓർക്കുന്നില്ല. ആ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഷോർട്ട് സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് മാർക്കറ്റ് പയ്യെ പയ്യെ സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്കുള്ളൊരു മൊമെൻറ്റം കാണിച്ചു. ഞാൻ ആ ഒരു സമയത്ത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സിയുടെ ട്രേഡിൽ കയറിയിരുന്നു. ആൻഡ് അത് മൊമെൻറ്റം മുകളിലേക്ക് കാണിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പക്ഷേ നല്ലൊരു പ്രോഫിറ്റും ഞാൻ അതിനകത്ത് കാണിച്ചു, എനിക്കത് കണ്ടു. ബട്ട് ഞാനത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫാക്റ്റ് ഞാൻ അതിനകത്ത് സിസ്റ്റം സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായില്ല. കാരണം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സോ ഞാനതിനകത്ത് സിസ്റ്റം സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായില്ല. വിത്ത് നോ ടൈം അത് എന്നെ ഒരു ഹ്യൂജ് ലോസിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡുകൾ നമ്മൾ പിന്നെ താഴത്തേക്കുള്ള ട്രേഡ് ഞാൻ പിക്ക് ചെയ്തു. ആ ഒരു ഫോളോ തന്നെ ഞാൻ ആ ഒരു ലോസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു, ചെറിയ പ്രോഫിറ്റിലേക്ക് എത്തി. ആൻഡ് അതിനുശേഷം ഇന്നലെ ഉണ്ടായിട്ടുള്ള സെയിം സിനാരിയോ എന്താണോ ഞാൻ നിങ്ങൾക്കത് പിന്നെ ചാർട്ടിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് AOT ഫാമിലിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ആ ട്രേഡും AOT ഫാമിലിയിലും കുറച്ച് ആളുകളൊക്കെ എടുക്കാൻ പറ്റിയത്. സോ ഇന്നലെ ഉണ്ടായിട്ടുള്ള സെയിം സിനാരിയോ എന്താണോ അത് തന്നെയാണ് ഇന്ന് നിഫ്റ്റിയിലും അതേ ബാങ്ക് നിഫ്റ്റിയിലും അത് ഉണ്ടായിട്ടുള്ളത്. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു ദർവാസ് ബോക്സ് ഉണ്ടാക്കുകയും ആ ദർവാസ് ബോക്സിന് ഒരു ട്രാപ്പ് തന്നിട്ട് മുകളിലേക്ക് ഷാർപ്പായിട്ട് റിവേഴ്സ് ആവുകയും ചെയ്തു. എന്തുകൊണ്ട് വീണു എന്നുള്ളതിന് മേ ബി ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും. ബട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെങ്ങനെ ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സി ഇന്നിപ്പം ഞാനൊരു പിന്നെ അനാലിസിസ് വീഡിയോ കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അനാലിസിസ് വീഡിയോ അല്ല, സോറി, സ്ട്രാറ്റജി വീഡിയോ. സോ ഈ ഒരു സ്ട്രാറ്റജി വീഡിയോ വെച്ചിട്ട് നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റും. ബട്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാനൊരു ട്രേഡിനെ പഞ്ച് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതായത് ഇന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മോർണിംഗ് 9:21 or 22 കണ്ടിട്ട് ട്രേഡ് ആയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷമാണ് അടുത്ത എൻ്റെ ലോങ്ങിലേക്കുള്ള ട്രേഡ് പോകുന്നത്. ബട്ട് ആ ഒരു ലോങ് ട്രേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റടുത്ത് ഉണ്ടാക്കിയും പറ്റും. ഒന്നാമത്തെ സ്കാൽപ്പിംഗ് ആണ്. ഞാൻ ഒരു സ്കാൽപ്പിങ്ങിൻ്റെ വീഡിയോ പിന്നെ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞാൽ ഞാൻ അതിനെ പബ്ലിഷ് ചെയ്യും. സോ ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. എത്ര പ്രാവശ്യം കണ്ടാലാണ് മനസ്സിലാകുന്നത്, അത്രയും സമയം കാണുക. കാരണം വൺ ഓഫ് ദ ബ്ലാസ്റ്റിംഗ് സെറ്റപ്പാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സെറ്റപ്പാണ്. ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കണ്ടിട്ടുണ്ടാവില്ല, ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക. ആൻഡ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ പറഞ്ഞു വന്ന കേസ്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് എന്തായി, പിന്നെ 51.800 എന്നുള്ള ലെവലിനെയാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത്. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഫോൾ ഉണ്ടാവുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ദർവാസ് ബോക്സ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി കിടക്കുന്നത് ഒരു ബേസ് ലെവലിലാണ്. സി ഈ ബേസ് ലെവൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു ബേസ് ലെവലിനെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് അനാലിസിസ് വീക്ക്ലി അനാലിസിൻ്റെ കേസിൽ ഞാൻ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ലെവലാണ് ഈ ഒരു ബേസ് ലെവൽ. ആ ഒരു ബേസ് ലെവലിൻ്റെ താഴെ മാത്രമേ മേജർ ഫോൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അവിടെ നിന്നാണ് മാർക്കറ്റ് അനാലിസിൻ്റെ മുമ്പത്തെ വീഡിയോ ആണോ അതിന് ശേഷമുള്ള വീഡിയോ ആണോ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ തന്നെയാണെന്നുള്ളത്, കാർക്കിൽ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അവിടെ നിന്നാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത്, ഷാർപ്പായിട്ട് റിവേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്താണോ അവിടെ തന്നെയായിരുന്നു മാർക്കറ്റിൻ്റെ ലോ ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ഷാർപ്പായിട്ട് റിവേഴ്സായി. ഇൻഫാക്ട് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ റണ്വേ ഗ്യാപ്പിനെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തു. അറ്റ് ദ സെയിം ടൈം തന്നെ എന്തായിട്ടുണ്ട്, ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണോ കാണിച്ചിട്ടുള്ളത് റിവേഴ്സ് ബോക്സിലെ ട്രാപ്പ്, അതേ ഒരു ട്രാപ്പ് ബാങ്ക് നിഫ്റ്റിയിലും കാണിച്ചു, നിഫ്റ്റിയിലും കാണിച്ചു. അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിപ്പോയി. ഞാൻ എക്സാക്ട്ലി ആ ഒരു ബോട്ടത്തിൽ തന്നെ ഞാൻ ആ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്നു. ഇതിനെയാണ് പ്രൈസ് റീഡിംഗ് എന്ന് പറയാം, മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു സിനാരിയോ ഞാൻ പിന്നെ ടെലഗ്രാമിൽ കൊടുത്ത ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ടൈം ഞാൻ നിങ്ങൾക്ക് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ. നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ എപ്പോഴാണത് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്.
സോ എക്സാക്ട് സെയിം കാര്യമാണ് ഇന്നും മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് സിംപ്ലി മീൻസ് ഇന്നുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നാളെയും ഉണ്ടാവുക, നാളെ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റന്നാൾ ഉണ്ടാവുക. സോ നമ്മൾ നമ്മളെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ നമ്മൾ സക്സസ് ആവാനായിട്ട് ഒരേ ഒരു പിന്നെ മെത്തേഡ് എന്ന് പറയുന്നത്. സി ന്യൂസുകൾ പലതും ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ഉണ്ടായതിനു ശേഷം അത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ന്യൂസുകൾ പലതും ഉണ്ടാവാം. സോ നമ്മൾ അതിനെ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ പിന്നെ ഈച്ച് ആൻഡ് എവറി ഡേ കാണുന്ന സിനാരിയോനെ മനസ്സിലാക്കിയിട്ട് അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓഫ്കോഴ്സ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇപ്പോൾ ഇതുപോലെയുള്ള മാർക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ബട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസിനെ നമ്മുടെ ലിമിറ്റിൽ നിർത്തി കഴിഞ്ഞാൽ അടുത്തൊരു ട്രേഡ് എടുത്തിട്ട് അതിനെ റിക്കവർ ചെയ്യാനും പ്ലസ് അതിൻ്റെ മുകളിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാകാനുമുള്ള ഏറ്റവും വലിയ സാധ്യതകൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം. സോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. മനസ്സിലാവുന്നത് എത്ര സമയം കണ്ടാലാണോ അത്രയും സമയം മനസ്സിലാക്കുക. കാരണം വരുന്നത് ശനിയും ഞായറും നമുക്ക് ഓഫാണ്. ആൻഡ് ആ ഒരു ശനിയും ഞായറും നിങ്ങളുടെ സിറോദയുടെ അബ്സ്ട്രോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു ലോട്ട് മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുക. ആൻഡ് അതിലെനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, സിമ്പിൾ പ്രൈസ് ആക്ഷൻ മാത്രമാണ് ഞാൻ വെക്കുന്നത്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ വായിക്കുന്നത്. ആൻഡ് ഞാൻ പിന്നെ യൂഷ്വലി നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഓൾമോസ്റ്റ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിനൊരു പ്രോപ്പർ സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റും. രാവിലെ തന്നെ ഒരു പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഒറ്റ ട്രേഡ് മതി എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ 10-7 ട്രേഡും പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. സോ സമയങ്ങളത് നാളത്തെ ലെവൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാവണം, നാളത്തെ നമ്മുടെ ട്രേഡിംഗ് എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. സോ നമുക്ക് ആദ്യം പിന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാം. സോ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇന്ന് നിങ്ങൾ ഈ ഒരു ചാർട്ടിലേക്ക് ചുമ്മാ വന്ന് നോക്കി, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള സെയിം റെപ്ലിക്ക നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സെയിം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് താഴത്തേക്ക് വന്നു, എഗെയിൻ ഷാർപ്പായിട്ടുള്ള ഫോള്. ആൻഡ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കി, ദർവാസ് ബോക്സ് ഉണ്ടാക്കി. ദർവാസ് ബോക്സ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനിടയിൽ വന്നിട്ട്, അല്ലെങ്കിൽ റണ്ണവേ ഗ്യാപ്പ് എന്ന് ഞാൻ പറയുമ്പം അതിനിടയിൽ വന്നിട്ട് മറ്റേ ഇങ്ങനെ നിൽക്കുന്ന ഇമോജി ഇടുന്ന കുറേ ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് പറയേണ്ടത്, ഞാൻ എന്താണോ കണ്ടന്റ് പറയുന്നത്, എന്താണോ അവിടെ സെർച്ച് ടൈപ്പ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ ചുമ്മാ പോയിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് ഒന്ന് സെർച്ച് നോക്കിയാൽ നമുക്ക് അവർ വീഡിയോ കാണാൻ പറ്റും. റണ്ണവേ ഗ്യാപ്പാണെന്നുണ്ടെങ്കിലും ദർവാസ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേസിലാണെങ്കിലും അതെ, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് വന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി നടക്കുന്നുണ്ട്. സോ നമുക്ക് അതിനകത്ത് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, നല്ല സെറ്റപ്പുകളാണത്. സോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നതാണ്. സോ ഇവിടെ പറഞ്ഞു വന്ന കേസ്, ഇവിടെ ദർവാസ് ബോക്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്. ഇതാണ് ഞാൻ എൻ്റെ ലോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ദർവാസ് ബോക്സ് ഉണ്ടാക്കുന്നുണ്ട്. സി ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഓക്കെ, ഇവിടെ ഞാൻ വരച്ച് വെച്ചിട്ടുള്ള വര എക്സാക്ട്ലി അവിടെയുണ്ട്. സി ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ദർവാസ് ബോക്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ദർവാസ് ബോക്സിന് ഈ ഒരു റേഞ്ചിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ താഴെ വന്നിട്ട് ട്രാപ്പ് ചെയ്തു, മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. ഇന്നലെ ഇൻഫാക്ട് ഭയങ്കരമായിട്ടുള്ള മൊമെൻറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും, ബട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90+ പോയിന്റ്സിൻ്റെ മൊമെൻറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൽ അകത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു 70+ പോയിന്റ്സിനെ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് എന്താണ് നിഫ്റ്റി ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്, നിഫ്റ്റി ബാങ്കിൽ ഇന്ന് എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്താണ്, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, സോറി നിഫ്റ്റി ബാങ്കിലല്ല, ബാങ്ക് പിന്നെ നിഫ്റ്റിയിൽ. സി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ദർവാസ് ബോക്സിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു ദർവാസ് ബോക്സിനെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു ദർവാസ് ബോക്സിൻ്റെ ഹൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എഗെയിൻ വന്നിട്ട് ലോയിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് ലോയിൻ്റെ താഴെയുള്ള ഈ ലോയിൻ്റെ താഴെയുള്ള ആളുകളെയും ട്രാപ്പ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ കാണാൻ പറ്റും. ആ ഒരു ഇൻസൈഡ് ക്യാൻഡിലെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിഫ്റ്റി പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് 36 RS എങ്ങാണ്ടാണ്, റുപ്പീസ് എങ്ങാണ്ടാണ് എൻ്റെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നത്, ആ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പിന്നെ 71 എങ്ങാണ്ടാണ് കട്ട് ചെയ്തത്. ആൻഡ് അത് പോയിട്ട് ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത് 125 അങ്ങനെ എന്തോ ആണ്. ബട്ട് ഞാൻ ഇതിനകത്ത് ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കേസ് ഞാൻ നിഫ്റ്റിയിൽ അത്ര ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളല്ല, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് പോലും എടുക്കാണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റിൽ ഞാൻ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ടൈം എത്രയാണ്, 11:10 ക്യാൻഡിലാണല്ലേ. സി നിങ്ങൾക്ക് ഈ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ എത്രയാണ്, 11 ക്യാൻഡിലാണ്. സി ഈ ക്യാൻഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ആദ്യം ഈ ഒരു ഇതിൻ്റെ ലോ എന്ന് മാർക്ക് ചെയ്തിട്ട് തരാം. സി ഇന്നലെ നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത്,
ആ ഒരു ലോയിനെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ആൻഡ് ആ ഒരു സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത്രയും നമ്മൾ പറഞ്ഞതല്ല, ഞാൻ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സോ അവർക്ക് ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കിയേ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, ഈ ഒരു 1 മിനിറ്റ് ചാർട്ടിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിയേ, ഇവിടെയുള്ള എത്ര ക്യാൻഡിലിനെയാണ് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ മുതൽ കംപ്ലീറ്റ് ഇത്രയും സമയമുള്ള കംപ്ലീറ്റ് ക്യാൻഡിലാണ് ഇവിടെ ഇവൻ എൻഗൾഫ് ചെയ്തേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ എവിടെ ട്രേഡ് എടുത്തത്, ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ അവിടെ ട്രേഡിനെ പഞ്ച് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിഫ്റ്റി നോക്കിയില്ല എക്സ്പയറി ആയിട്ടെന്ന് ചോദിച്ചാൽ, യൂഷ്വലി നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നൊരു പരിപാടി എനിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ പിന്നെ നിങ്ങൾ ആ ഒരു പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52 200 സി ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അറൗണ്ട് 224 ആ റേഞ്ചിലാണ് കണ്ടാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി, ഇവിടെ ഇത്ര നല്ലൊരു മൂവ് താഴത്തേക്ക് വന്നിട്ട് പോലും ഇപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ഫോള് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വന്നിട്ട് പോലും നമുക്കിവിടെ എന്താവുന്നില്ല, ഇവിടെ പ്രോപ്പറായിട്ട് പിന്നെ എസ് എല്ലിലേക്കൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ വെച്ചിട്ട് എങ്ങാണ്ടാണ് അതോ ഇതിൻ്റെ മുകളിലാണെന്ന് എനിക്കറിയില്ല, ഇവിടെ വെച്ചിട്ടാണ് ഞാനൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ട്രേഡിനെ ഞാൻ കട്ട് ചെയ്യുന്നത് ഏകദേശം 110 points ക്യാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്യുന്നത്, പ്രീമിയത്തിൽ 110 points ക്യാച്ച് ചെയ്തിട്ട്. സോ ദർവാസ് ബോക്സിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനൊരു സിനാരിയോ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നാളെ മുതൽ നിങ്ങൾക്ക് അതിനെയും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ എഗെയിൻ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു പിന്നെ സിനാരിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മാർക്കറ്റിൽ പിന്നെ സംഭവിച്ചിട്ടുള്ളത്. സീ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതങ്ങനെ ഇതിങ്ങനെ എന്ന് പറയല്ല. ഇവിടെ ഞാൻ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏതൊരു ലെവല് വരെയാണെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ 50 to 100 ആൻഡ് പിന്നെ 24 3 10 ഈ ഒരു ലെവലിൻ്റെ താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ബട്ട് അതിന് മുമ്പ് എൻ്റെ പിന്നെ സ്കാൽപ്പിംഗ് സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം 1 സെക്കൻഡ്. എൻ്റെ സ്കാൽപ്പിംഗ് സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കാൽപ്പിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്ന താഴത്തേക്കായിരുന്നു ഈ ഒരു ലെവലിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിനെ ഞാൻ ഇവിടെ കണ്ടാണ് കട്ട് ചെയ്യുന്നത്. ആൻഡ് 50 to 100 എന്നുള്ള പോയിന്റ് ഇതാണ്. ഇവിടുന്ന് ഈ ഒരു ഡബ്ല്യൂ ഫോർമേഷൻ ഉണ്ടായി തിരിഞ്ഞു പോകുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ട്രേഡിനെ പഞ്ച് ചെയ്യുന്നത്, സി ട്രേഡിനെ ഞാൻ പഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഷാർപ്പായിട്ട് ഗ്യാപ്പ് പോലും അവസരം പോലും തന്നില്ല, മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വീണു. ആൻഡ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ അതിനെ എസ് എൽ കൊടുത്ത് മാറുന്നത്. എഗെയിൻ ഈ ഒരു ലെവലിന് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത സെയിം ലെവലിനെയാണ്, ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിലേക്ക് എൻ്റർ ആയി. ഈ ഒരു പോയിന്റിലോ ഓറൽസ് ഈ ഒരു പോയിന്റിലേക്കായിട്ട് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്ത് മാറുന്നത്. മാറാനുള്ള കാരണം ഇത്രയും ഷാർപ്പായിട്ടുള്ള ഫോൾ ആയതുകൊണ്ടാണ്. ആൻഡ് അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ലെവല് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 51,800 വിൽ ബി ക്രൂഷ്യൽ ഇൻ ബാങ്ക് നിഫ്റ്റി. ആൻഡ് നിഫ്റ്റി ക്രിയേറ്റഡ് എ ഹ്യൂജ് പിന്നെ ഇത് നമ്മുടെ റണ്ണവേ ഗ്യാപ്പ്. സി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് നമുക്ക് എന്തായിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് 51,800 താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള സസ്റ്റെയിനിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയൊക്കെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം മാർക്കറ്റ് എത്രത്തോളം മാർക്കറ്റ് ഷാർപ്പായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് മാർക്കറ്റ് റിവേഴ്സായി. സോ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ലിക്വിഡിറ്റിയും കൂടി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, താഴെയുള്ള എസ് എൽ ഓർഡർ കൂടി എടുത്തിട്ടുണ്ട്, ട്രാപ്പ് ആയിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലായപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ട്രേഡിനെ ഞാനവിടെ പഞ്ച് ചെയ്യാൻ കാരണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാരണം ഈ പറഞ്ഞ പിന്നെ റീസൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളെ പിന്നെ മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സോ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഇവിടുന്ന് ക്ലിയർ ആയിട്ടൊരു ബേസ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഷാർപ്പായിട്ട് നമുക്കൊരു റിക്കവറി കാണിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ മാർക്കറ്റിനെ ക്ലോസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ബുൾസ് ഇൻ കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൺസേൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ TCS വന്നിട്ടുള്ള ഒരു സെൽ ഓഫ്, ഇത് തന്നെ സംബന്ധിച്ച് കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഇൻഫാക്റ്റ് പിന്നെ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിക്കവറി ചെയ്യാനായിട്ട് ശ്രമിച്ചു. ബട്ട് 2-3 ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റിൽ എന്തായിട്ടുണ്ട്, TCSൽ ഷാർപ്പായിട്ട് ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ റിലയൻസിൽ വന്നിട്ടുള്ള ഈ ഒരു കാര്യം, സോ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നാളെ മാർക്കറ്റിലേക്ക്. കാരണം ഞാൻ എൻ്റെ ഹാർഡ് ഏൺ മണി വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, സോ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഐ ഡോണ്ട് കെയർ,
സി എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സി ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നിഫ്റ്റി പിന്നെ മുകളിലേക്ക് സ്ലോ ആൻഡ് സ്റ്റഡി കയറാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പറ്റാത്തത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. ആൻഡ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്നാണ് നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞ് പോയതല്ലേ, ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിം എന്താണോ നമ്മൾ ഇന്നലെ വാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത്യാവശ്യം നല്ല കഥയൊക്കെ പറഞ്ഞു പോയത്, കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു റേഞ്ചാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ. 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്നാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത്, ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുള്ളത്. എഗെയിൻ ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. സോ നാളത്തേക്ക് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സോറി, ഞാൻ ഈ ഒരു ലെവലിനെ ഒന്നങ്ങോട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ 24,1360 എന്നുള്ള ലെവലും അതുപോലെ തന്നെ 24,280 എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിൻ്റെ താഴെയും മുകളിലായിട്ടായിരിക്കും ട്രേഡ് ഉണ്ടാവുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 400 ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കുക. ആൻഡ് അതിനുശേഷം നമ്മുടെ 440 എന്നുള്ളത് സെക്കൻഡ് ടാർഗറ്റായിട്ട് എടുക്കുക. ഫോർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഷാർപ്പായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുള്ള 22-25 എന്നുള്ള ലെവൽ എടുക്കുക. ആൻഡ് അതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 170 എന്നുള്ള അടുത്തൊരു ടാർഗറ്റിനെയും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ബാങ്കിൽ ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഇതാണ് മാർക്കറ്റ് സെർട്ടൺ ലാസ്റ്റായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബേസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. ഈ ഒരു റേഞ്ചിനെയാണ് മാർക്കറ്റ് ലാസ്റ്റ് ടൈമായിട്ട് പിക്ക് ചെയ്തിട്ടുള്ള ബേസ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഹയർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് കൂടിയാണ്. അതായത് 350 എന്നുള്ള ഈ ഒരു റേഞ്ച് കൂടിയാണ്. സോ ഈ 350 ഞാൻ എടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ 150 ഞാൻ താഴത്തേക്ക് കൊടുക്കുന്നത്, 140 എന്നുള്ള ലെവലിനെ. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 52,000 എന്നുള്ള ലെവലിനെ തന്നെ എടുക്കാം. ആൻഡ് അതിനുശേഷം 51,800 എന്നുള്ള ലെവലിൽ എടുക്കാം. ആൻഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 500 വാച്ച് ചെയ്യാം. 500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ 650 എന്നുള്ള റേഞ്ചിനും 630-650 എന്നുള്ള റേഞ്ചിനെയും ആൻഡ് അതിനുശേഷം നമുക്ക് പിന്നെ 780 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. 780 അല്ല സോറി, ഈ ഒരു റേഞ്ച് 790-800 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. എഗെയിൻ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റി ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണല്ലേ. സോ സെൻസെക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നോക്കിയാൽ ഫസ്റ്റ് തിങ് ഇതിനകത്ത് പറയാനുള്ളത് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ എന്തുണ്ട്, ഷാർപ്പായിട്ടുള്ള മൊമെൻ്റം ഉണ്ട്. ഈ മൊമെൻ്റം കഴിഞ്ഞതിന് ശേഷം എക്സ്പയറിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ്. സോ നാളത്തേക്ക് വാച്ച് ചെയ്യാനുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ്. അതായത് 79,760 എന്നുള്ള ലെവലിനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓൺ ദ അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് 79,960 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ്. സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ റേഞ്ചിലെ താഴെ മുകളിലായിട്ടായിരിക്കും നല്ല മൊമെൻറ്റങ്ങൾ നാളത്തേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. 79,660-65 എന്നുള്ള ആ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഇനി ഏവിധ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള HDFC ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പിന്നെ 1620 എന്നുള്ള ലെവലിൻ്റെ താഴെ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റമാണ് നമുക്ക് കാണാൻ പറ്റിയത്. എഗെയിൻ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് 1600 എന്നുള്ള റൗണ്ട് നമ്പറിൽ നിന്നാണ്. സോ ഈ ഒരു റേഞ്ചിനൊന്ന് വാച്ച് ചെയ്യുക. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത് 1620 എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ബേസായിട്ട് ഈ ഒരു ലെവലിനെ നമുക്ക് എടുക്കാം. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും അടുത്തൊരു പുഷ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതായത് 1618 എന്നുള്ള ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെസ്റ്റ് പോസിറ്റീവ് ബയാസ് അതിനകത്ത് ഉണ്ടാവുക. ഞാൻ അതുപോലെ തന്നെ ICICI ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ബേസായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള 1-2-5 എന്നുള്ള ഈ ഒരു റേഞ്ച്, അതായത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇന്നലെയല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഷാർപ്പ് മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എന്നുള്ളത്. ആ ഒരു ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ്. 1-2-4-0 എന്നുള്ള ലെവലാണ്. 1-2-4-0 മുകളിൽ വൺ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫോർദർ അപ്പോസൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവലിനെ നമുക്ക് പിന്നെ ഈ ഒരു റേഞ്ചിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതായത് 1835 എന്നുള്ള ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 1835 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയൊക്കെ വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് റിക്കവറി ആയിരുന്നു ആക്സിസ് ബാങ്കിൽ നമുക്ക് കാണാൻ പറ്റിയത്. സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ലെവലാണ്.
അതായത് 1290 എന്നുള്ള ലെവൽ 92 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ. ഈ ഒരു റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പോസിറ്റീവ് ബയാസ് തന്നെ അതിനകത്ത് കീപ്പ് ചെയ്യുക. എഗെയിൻ ഇൻഫിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫി നിയറസ്റ്റ് ആയിട്ട് പിന്നെ ഒരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ 1650 അല്ലെങ്കിൽ 52 എന്നുള്ള ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പോയിൻ്റൊക്കെ താഴത്തേക്കുള്ള ഡൗൺ മൂവ് ഉണ്ടാവും. സോ 10 പോയിൻറ്റ് ഇൻഫിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് 80 പോയിൻസിൻ്റെ അടുത്തുള്ള മൂവ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള ബാലൻസ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞും പോയേക്കാം. ബട്ട് അതെങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ്. അതായത് 3900 എന്നുള്ള ലെവല്, 3900 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് അതിനകത്തും ഓക്കെ ആയിട്ടുണ്ടാവും. സോ ആ ലെവലിൽ വാച്ച് ചെയ്യുക. എഗെയിൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബേസിനത്തിന് എടുക്കുക. അതായത് 3155 എന്നുള്ള ലെവലിനെ ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.